Hello everyone. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പൂ അതല്ലെങ്കിൽ കുടപ്പൻ വടയാണ്. ഒരു സ്റ്റാർട്ടർ ആയിട്ടോ അതല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരിയാണ്. ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് വാഴപ്പൂ. ഇനി അത് കുടപ്പൻ എന്നും പറയും. അത് കൊത്തിയരിഞ്ഞത് ഒരു കപ്പ്. കടലപ്പരിപ്പ് അര കപ്പ്. ഞാനിതിവിടെ രണ്ടര മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് വാർന്നെടുത്തിട്ടുള്ളതാണ്. ഉണക്കമുളക് ചതച്ചത് ഒന്നര ടീസ്പൂൺ. ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. വലിയ ജീരകത്തിന്റെ പൊടി മുക്കാൽ ടീസ്പൂൺ, ചെറിയ ജീരകത്തിന്റെ പൊടി അര ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. കറിവേപ്പില ഒരു ചെറിയ തണ്ട്, ഒരു ചെറിയ കഷണം ഇഞ്ചി, 12 ചെറിയ ഉള്ളി, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഏകദേശം 12 എണ്ണം വരുന്ന തരത്തില്. മല്ലിയില 2 തണ്ട്. വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണയും. കടലപ്പരിപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട്, നമ്മുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പൊ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മുളക് ചതച്ചത്, പിന്നെ 2 ജീരകത്തിന്റെ പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ കടലപ്പരിപ്പ് പൾസ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി മുളക് ചതച്ചതോ അതല്ലെങ്കിൽ പച്ചമുളകോ ചേർക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വാഴപ്പൂ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാം. ഇതിപ്പോ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിവിടെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. കാരണം പരിപ്പിൽ നിന്നാണെങ്കിലും അതുപോലെ വാഴപ്പൂവിൽ നിന്നാണെങ്കിലും ഒക്കെ ഉള്ള വെള്ളം ഒന്ന് ഇറങ്ങി വരും ഇപ്പോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു, നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിന്റെ നനവും പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തേക്കാം. ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടും. അതിങ്ങനെ ജസ്റ്റ് ഉരുള പോലെ എടുത്തിട്ട് പിന്നെ ഒന്നിങ്ങനെ ഫ്ലാറ്റ് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിയൊന്നും ഇരിക്കില്ല. പക്ഷെ അത് ഓർത്തിട്ട് ടെൻഷനും അടിക്കണ്ട. ഇങ്ങനെ പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒത്തിരി പ്രസ് ചെയ്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വടക്കുള്ള ആ ഒരു സോഫ്റ്റ്നെസ് ഇല്ലാതെയാവും. ഒരു ഇച്ചിരി ഇങ്ങനെ ഹാർഡായിട്ടിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രം പ്രസ് ചെയ്താൽ മതി. അത് കയ്യിലൊന്നൊരു അല്പം എണ്ണ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാല് തീർത്തും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇരുന്നത്. ഇന്നിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തേക്കാം. ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ വടകൾ ഇട്ട് കൊടുത്തേക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് മുരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ഒന്ന് മുരിയാൻ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മറിച്ചിടണം. ഒരു പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷവും ഒന്ന് മുരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
അതിനുശേഷം പിന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരിച്ചെടുക്കണം. കാരണം ആദ്യമേ നമ്മൾ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിടാൻ ശ്രമിച്ചു കഴിയുമ്പോ വട പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഒന്നും ഒരിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ കളറൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളറായി. അപ്പൊ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. കണ്ടോ? അപ്പൊ നമ്മുടെ വാഴപ്പൂ വട റെഡി ആയിരിക്കണം. ഇനി ഒരു വാഴപ്പൂ കിട്ടുമ്പോ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. താങ്ക് യു.